நபிசு. நபிசு. எட்டும் பொட்டும் தெரியாத பெண் இந்த பேண்டாத்தாக்கு உபதேசம் கொடுத்து ஈ ஸ்திதியில் ஆக்கிட்டு இப்ப காணாம பதிரிக்கு. குஞ்சு அமதே, பஹளம் வேண்ட, ஆஸ்பத்திரியா இது. ஒன்னு സ്നേഹിച്ചു போயதுல இத்தரக்கேற சிக்ஷிக்கனாயிருந்தோ. இதனக்க காரணக்காரன் ஈயானு. இவளுக்கு எந்தெங்கிலும் சம்பவிச்சா ஒற்றனத்தினு ഞാൻ വെറുതെ വിടില്ല. കൊല്ലി ഞാൻ എല്ലാത്തിനെയും. കണ്ണ വേണ്ട, ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെ ഒക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതി മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോന് കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുഴുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ, അതിനു കൂടെ ഹായ് കണ്ടില്ല പ്രമാണിമാര്, പള്ളിയും പടച്ചോനും വെച്ച് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. എന്നെ തല്ലു വിളിച്ച മാതിരി ഇവനും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ? മുണ്ടാണ്ടിരിടാ, ഇത് ഇമ്മടെ കുടുംബ പ്രശ്നമാണ്. ഞമ്മൾ ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനത് അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നോണ്ട് ജമാലിക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താ നഫീസു. പക്ഷെ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ പറ, ഞാൻ എന്താ വേണ്ടത്? മുസലിയാരുടെ കുന്തൻ ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തിന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്നാ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ? അതുണ്ടല്ലോ കുഞ്ഞുമുക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ലു പോവും, നമ്മുടെ നോക്കി ശരിയല്ലെങ്കിൽ മോന്താടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിന്നിരിക്കും. അതിനോട് മുണ്ടാണ്ടിരിക്കാണ് പറഞ്ഞത്. ഈ ഒരു മുസൽമാനാണോ? അതി തൊട്ട് കളിക്കരുത്. പണം പലിശക്ക് കൊടുക്കുന്ന ഇസ്ലാമിന് ചേർന്നതാണോ? മുസ്ലിം പ്രമാണിമാരെന്നെ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണോ? അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണോ? അതുകൊണ്ട് തന്നെ കുഞ്ഞുമുക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കണ കേട്ടാ. പ്രവാചകന് അള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കിതാബിലും കാണും പലതും. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, സമുദായത്തിനോട് പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മളും ഓളുടെ ഒരു അമ്മാവനാ. ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധമൊന്നും ഇമ്മള് നോക്കൂല, സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മ പറഞ്ഞതാ എന്റെ ശരി. മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല, എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം. അറിഞ്ഞുകൊണ്ടൊരു തീരാ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂ, എങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, ഓൻ ഇസ്ലാമാകണം. ഈ നാട്ടിലെ ഇസ്ലാമികൾ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ. ആ ആചാര്യരുടെ കുട്ടിയെ ഒരു ഇന്ദിച്ചക്കം തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ. അടയും ചക്കരയും പോലെ അല്ലേ, ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൻ മതം മാറി നമ്മുടെ ജാതി ചേരട്ടെ. ഞാൻ റെഡി. നബീസുവിന് വേണ്ടി മതമല്ല തലവരെ മാറ്റാനും ഞാൻ റെഡിയാ.
കള്ള ഹിമാറെ, നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുല്ലേ? മുസൽമാന്റെ കയ്യൊക്കെ നീ കണ്ടിട്ടില്ല? മാറി നിൽക്ക്, വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. അല്ലൊക്കെ ഇക്കാര്യത്തില് മിണ്ടിപ്പോകരുത്. ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കുന്ന അവനല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടു പോകാനോ വന്നോന്നല്ല. നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്ന? ഈ ബലാല് പിടിച്ച ശൈത്താനെ ഇവിടെ മയ്യത്തും കൊണ്ട് പോവും. അത് ശരി, താൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി. നീ എന്ത് വെട്ടിത്തായി പറയുന്നത്? മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകനല്ലാണ്ടാവോ? ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട. അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത്? എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളെ നബീസു. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയും എന്ത് ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണ്. അല്ല, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു. പക്ഷെ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ. അവന്റെ സന്തോഷം ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സമാശ ഇങ്ങടേത്. ഇങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല. മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താവൊന്നും വേണ്ടാത്തത്? ലാ ഇക്രാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതം മാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം, അവളെ നേടാനുള്ള ആവേശം, അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കും, എന്നിട്ട് എന്നെ വന്ന് കാണും. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പുള്ളരി കളിയല്ലോ. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാനി കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മുസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള്? മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല. ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യം? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയാ?